ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചാനൽ വണ്ണിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഒന്ന് പത്രോസിന്റെ ലേഖനം 5:6-7 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈകീഴെ താണിരുപ്പേൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അതേ ദൈവമക്കളെ, വളരെ ശ്രദ്ധേയമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. അപ്പോസ്തലനായ പത്രോസ് ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതുന്ന ലേഖനങ്ങളിൽ ആദ്യത്തേതാണ്. അവർ പല സ്ഥലങ്ങളിൽ ചിതറിപ്പാർക്കുന്ന പരദേശികളാണ്. അതിന്റെ അർത്ഥം അവർ ആ രാജ്യത്തെ പൌരന്മാരായിരുന്നില്ല. അവിടുത്തെ രാജാക്കന്മാർക്കോ നാടുവാഴികൾക്കോ അവരെക്കുറിച്ച് യാതൊരു അറിവുമില്ല. പക്ഷേ ദൈവത്തിന് അവരെക്കുറിച്ച് അറിവുണ്ട് എന്ന് മാത്രമല്ല, മുന്നറിവുണ്ട്. അവർ യേശു ക്രിസ്തുവിന്റെ വൃതന്മാരാണ്. വിശ്വാസികളുടെ നിലനിൽപ്പിന് ആവശ്യമായ വിവിധ വിഷയങ്ങൾ സംസാരിച്ച അനന്തരം പത്രോസ് ഉപസംഹരിക്കുന്ന വചനങ്ങളാണ് 1 പത്രോസ് 5:6 വാക്യങ്ങൾ. മുകളിൽ പല കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് 6 വാക്യത്തിൽ അതുകൊണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. വചനം പറയുന്നു, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. അതിന് നാം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ബലമുള്ള കൈകീഴെ താണിരിക്കണം. 2 പറയുകയാണ്, അവൻ നിങ്ങൾക്കു വേണ്ടി സകലതും കരുതുന്ന ദൈവമാണ്. പ്രിയ ദൈവമക്കളെ, ഞാൻ എപ്പോഴോ വായിച്ച ഒരു കഥ ഞാൻ ഓർത്തു പോവുകയാണ്. ഒരിക്കൽ ഒരു കർഷകൻ തന്റെ കാളവണ്ടിയിൽ ഇങ്ങനെ യാത്ര പോവുകയാണ്. വഴിയരികിൽ ഒരു സ്ത്രീ തനിക്ക് ചുമക്കുവാൻ പറ്റാത്ത വലിയൊരു ഭാരവും ചുമന്നുകൊണ്ട് നടന്നു പോകുന്നത് ഈ കർഷകൻ കാണുകയാണ്. കർഷകൻ ആ സ്ത്രീയുടെ അടുത്തായിട്ട് വണ്ടി നിർത്തിയിട്ട് ആ സ്ത്രീയോടായി പറഞ്ഞു, ഞാൻ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഈ വണ്ടിയിൽ കയറാം. എവിടെ ഇറങ്ങണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അവിടെ വണ്ടി നിർത്താം, നിങ്ങൾക്ക് അവിടെ ഇറങ്ങാം. സ്ത്രീ നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് ആ വണ്ടിയിൽ കയറി. വീണ്ടും കർഷകൻ യാത്ര തുടർന്നു. കുറെ ദൂരം ചെന്നപ്പോൾ കർഷകൻ പുറകോട്ടൊന്ന് നോക്കി. അപ്പോൾ കണ്ട കാഴ്ച കർഷകനെ വല്ലാതെ അമ്പരപ്പിച്ചു. ആ സ്ത്രീ ആ ഭാരമേറിയ ചുമട് ഇപ്പോഴും തന്റെ തലയിൽ ചുമന്നുകൊണ്ടാണ് അതിനകത്തിരിക്കുന്നത്. കർഷകൻ സ്ത്രീയോടായി ഇപ്രകാരം പറഞ്ഞു, സഹോദരി, നിങ്ങളുടെ തലയിലെ ഭാരമേറിയ ചുമട് താഴെ ഇറക്കി വയ്ക്കൂ. നിങ്ങൾ സ്വസ്ഥമായിരിക്കൂ. എന്റെ ഈ കാളകൾക്ക് നിങ്ങളെയും നിങ്ങളുടെ ഭാരമേറിയ ചുമടിനെയും വഹിക്കുവാൻ പറ്റും. നിങ്ങൾ വിശ്രമിക്കൂ. പക്ഷേ ഈ കഥ ഇത്രയേ ഉള്ളൂ. പ്രിയ ദൈവമക്കളെ, നാം ജീവിതത്തിൽ പല വെല്ലുവിളികളിലൂടെ കടന്നു പോകുമ്പോൾ ഭയത്തിന്റെയും ആകുലതയുടെയും ഉത്കണ്ഠകളുടെയും ഭാരങ്ങൾ വഹിച്ചുകൊണ്ടല്ലേ നാം ഈ ജീവിതയാത്ര തുടർന്നു പോകുന്നത്? കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇതൊക്കെ ഇറക്കി വച്ച് സ്വസ്ഥരാകേണ്ട നാം ഈ സ്ത്രീയെ പോലെ പലപ്പോഴും വേണ്ടാത്ത ഭാരങ്ങളെല്ലാം നമ്മൾ വഹിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുകയല്ലേ? നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ തിരുസന്നിധിയിലല്ലേ നാം ആയിരിക്കുന്നത്? നമ്മുടെ ഭാരങ്ങൾ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ കൊണ്ടുവരാം. അവന്റെ തിരുസന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കാം. അവൻ നമുക്കായി കരുതുന്നത് കൊണ്ട് നാം അവനെ ആശ്രയിക്കുവാൻ പഠിക്കുകയും നമുക്ക് സ്വസ്ഥരാകുവാനും കഴിയും. പ്രിയ ദൈവമക്കളെ, വചനം പറയുന്നു, നാളെയെക്കുറിച്ച് നീ വിചാരപ്പെടേണ്ട. നീ വിചാരപ്പെടുന്നതുകൊണ്ട് ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ നിനക്ക് കഴിയുകയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ സകല ഭാരങ്ങളും അവന്റെ മേൽ ഇറക്കി വച്ച് കർത്താവിന്റെ സന്നിധിയിൽ ബലത്തോടെ ഓടി ഓട്ടം തികപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.